ഞാൻ ഈ ക്ലാസ്സിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഈ ക്ലാസ്സിൽ എത്ര മുഹമ്മദൻ കുട്ടികളുണ്ട് എന്ന്. എന്താണ് മക്കളെ, നിങ്ങൾ ഹിന്ദു കുട്ടികളെ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? പോയി മുഖത്തടിക്ക്, പോയിട്ട് അരയിൽ ചവിട്ട്, പോയിട്ട് അവനെ അടി, നിങ്ങൾ അടിക്കുന്നവർ പോലും അടിയുടെ ആഘാതം പോരാ, അതിശക്തമായി അടിക്ക് എന്ന് പറയുന്നുവെങ്കിൽ അതിനർത്ഥം ഒരു മനുഷ്യൻ എന്ന് ഒരാൾ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുക, ഒരാൾ RSS ആവുക എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കലല്ല, ഒരാൾ BJP ആവുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരലല്ല, അയാൾ മനുഷ്യൻ എന്ന പ്രൊഫൈലിൽ നിന്ന് രാജിവെക്കലാണ്, അയാളുടെ മനുഷ്യത്വം നഷ്ടപ്പെടലാണ്. മതിട മതിട നിർത്തറ നിർത്തറ എന്തൊക്കെയാണ് വിളിച്ചു പറയണത്? നിർത്ത്, ഒരു മര്യാദ വേണ്ട. ഈ വിഷയത്തിൽ സംഘപരിവാറുകാരെല്ലാവരും എതിർത്തതാണ് ആ സ്ത്രീയെ. UPയിലെ മുഖ്യമന്ത്രി ഈ സ്കൂളിന്റെ പ്രവർത്തനം തന്നെ നിർത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാനും ഇതിനെതിരെ വീഡിയോ ചെയ്ത ആളാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ടീച്ചർ മതപരമായിട്ട് ഈ കുട്ടിയെ അടിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. എന്നാൽ അതിൽ ഫേക്ക് റിപ്പോർട്ടാണെന്നും ഈ കുട്ടിയെ അടിച്ച കുട്ടികളിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന വിദ്വാൻ ഈ ചാനലിലിരുന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തനെതിരെ പരാതി പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പരാതി പോലീസ് സഭയത്തെ കേസെടുത്തിട്ടുമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം ഈ മനുഷ്യൻ, അതായത് ഈ മാധ്യമപ്രവർത്തകൻ ചെയ്ത ഈ റിപ്പോർട്ട് പ്രകാരമാണ്. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ ഹിന്ദു കുട്ടികളെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു എന്ന് തന്നെയായിരുന്നു. എന്നാൽ സത്യം അതല്ല. അവിടെയുള്ള എല്ലാ കുട്ടികളെയും ഇവർ, അതായത് അംഗവൈകല്യമുള്ള ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത്, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പഠിക്കാത്ത കുട്ടികളെ മറ്റു കുട്ടികളെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു. ശരിക്കും അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അവിടെ മുസ്ലിം കുട്ടികളെ ഹിന്ദു കുട്ടികളെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഈ ഒരു വിഷയം, അത് ഫേക്കാണ്. ഞാനും ആ വീഡിയോ ചെയ്ത ആളാണ്, ഞാനൊരു BJP-ക്കാരനാണ്. ഞാനും ആ തെറ്റിദ്ധാരണയപ്പെട്ടുകൊണ്ട് ആ വീഡിയോ ചെയ്തതാണ് ആ ടീച്ചർക്കെതിരെ. ടീച്ചർ നല്ലതാണ് എന്നൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം വളരെ ചെറ്റത്ര തന്നെയാണ് ആ ടീച്ചർ ചെയ്തത്, വളരെ ഒരു പഴച്ച ജന്മം തന്നെയാണ് ആ ടീച്ചർ, അതിനൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. പക്ഷേ BJP-ക്കാരെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നും വേറെ രീതിയിലോട്ട് മാറുന്ന പ്രക്രിയക്കാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുന്ന ലീഗുകാരൻ താനൊക്കെ ഏത് മനുഷ്യഗണത്തപ്പെട്ടതാണ്? താനല്ലടോ കുറച്ചു ദിവസം മുമ്പ് താനും തന്റെ പാർട്ടിക്കാരല്ലേ വിളിച്ചു പറഞ്ഞത് അമ്പലം നടയിൽ കെട്ടിത്തൂക്കി കത്തിക്കും ഇല്ലേ, പറഞ്ഞില്ലേ? അത് ഏത് സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്താണ്? അത് ഏത് മനുഷ്യന്മാർക്ക് പറഞ്ഞ സാ ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞു നിർത്താൻ? എടോ എടോ നാറികളെ നാണം വേണ്ടത് എനിക്കൊക്കെ. ആദ്യ താനൊക്കെ നന്നാവിടോ, താനൊക്കെ ആദ്യം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കും, മനസ്സിലായ? ആദ്യം നിങ്ങളൊക്കെ മനുഷ്യനാവാൻ പഠിക്കേ. മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു പറയുന്ന ആളോ അമ്പലം നടയിൽ കെട്ടിത്തൂക്കി കത്തിക്കും, രാമായണം പോലും വായിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാർ പറയുന്ന കാര്യമാണോ ആണോ? അപ്പൊ അതൊക്കെ താൻ ആദ്യം ഒന്ന് ഒരു തീരുമാനത്തിലെത്തും, എന്നിട്ട് നീ BJP-ക്കാർക്ക് ഉണ്ടാക്കാൻ പോ കേട്ടോ. താൻ പറയുന്നത് ഒന്നും തന്നെ അവിടെ നടക്കാത്ത കാര്യമാണ്. ആ കുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇത് ആ സ്കൂളില് കുട്ടികള്, ആ പറയുന്ന പഠിക്കാത്ത കുട്ടികളെ കൊണ്ട്, ഈ ടീച്ചർ, ആ സ്കൂൾ എന്ന് പറയാനില്ല, ആ ടീച്ചർ പഠിക്കാത്ത കുട്ടികളെ മറ്റു കുട്ടികളെ കൊണ്ട് അടിപ്പിക്കും. അത് ശരിക്കും ചെറ്റത്തരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നിന്റെ മറ്റേല പരിപാടി ഉണ്ട്, ഇത് ആ മതപരമായിട്ട് ഈ കേരളത്തെ കടന്ന് പൊളക്കിനാ പോള, അതായത് മതപരമായിട്ടാണ്, മതപരമായിട്ട് ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇതിന്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടും വീണ്ടും ഇത് തന്നെ ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്. ആദ്യം മനുഷ്യനാവേണ്ട, ആദ്യം മനുഷ്യജന്മം സ്വീകരിക്കേണ്ടത് ലീഗുകാരാ നീയൊക്കെയാണ്. നീയൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ഈ പറഞ്ഞ ചാനലിൽ ഇരുന്ന് താൻ ഈ ഛർദ്ദിക്കുന്നത്, മനസ്സിലായില്ലേ? ഹിന്ദുവായിട്ടുള്ള ഒരാളും ഈ ടീച്ചർ അംഗീകരിച്ചിട്ടില്ല, എന്നിട്ട് താനൊക്കെ ഇവിടെ വന്നിട്ട്, അത് അങ്ങനെ അല്ലായിട്ട് പോലും താനൊക്കെ അവിടെ വന്നിട്ട് വീണ്ടും മതം പറയാണ്. ഒരു ടീച്ചറെ എന്താ പറയാ, വിദ്യാർത്ഥിയെ തൊഴിക്കാൻ പറയുന്നു, മർദ്ദിക്കാൻ പറയുന്നു, എന്താ ചവിട്ടി കൂട്ടാൻ പറയുന്നു, കുനിച്ചിർത്തി ഇടിക്കാൻ പറയുന്നു. ഏയ്, അതൊന്നും അവിടെ നടന്നിട്ടില്ല. ആ വീഡിയോ എടുത്ത ആളും വന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അതിൽ മുസ്ലിങ്ങളെ മാത്രം അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവർക്കും അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി തരാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിനെതിരെ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നേരം വെളുക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ റിപ്പോർട്ടർക്കെതിരെ എന്തിനാണ് കേസെടുത്തതെന്ന് വെച്ചാല് ഈ നുണപ്രചരണം എടുത്തതിന്. കാരണം മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ ഹിന്ദു കുട്ടികളെ കൊണ്ട് വർദ്ധിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. എന്നാൽ അവിടെ അങ്ങനെയല്ല, ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും പരസ്പരം അടിപ്പിക്കുകയാണ്. അതായത് ആ ടീച്ചർക്ക് അടിക്കാൻ വയ്യ, ആ കുട്ടികൾ മാനം കെട്ട് നിൽക്കുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ടീച്ചർ പറഞ്ഞ നയം. അതൊരു ഉമ്മ്യനായാണ്, അത് വേറെ കാര്യം. അപ്പൊ ഇതിനോട് വീണ്ടും മതം കുറ്റിക്കെട്ടി സംഘപരിവാരണങ്ങൾ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഈ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഉമ്മ്യ ഡയലോഗാണ്, ഉള്ള ആരും പറയാലോ. തനിക്കൊന്നും അത് പറയാനല്ല യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല. ആദ്യം നീയൊക്കെ മനുഷ്യനാവ്, എന്നിട്ട് നീ വാ. ആദ്യം നീയൊക്കെ മനുഷ്യനായിട്ട് കാണിക്കുക, എന്നിട്ട് വാ കേട്ടോ.